നമസ്കാരം. സ്പെഷ്യൽ അരി വിതരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ കരണത്ത് കിട്ടിയ അടിയാണ് ഹൈക്കോടതിയുടെ സ്റ്റേ. ഇത് അദ്ദേഹം പോയി ഇരന്ന് വാങ്ങിയതാണെന്ന് വേണം പറയാൻ. എന്ത് ആവശ്യത്തിനാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷനും ഒപ്പം കേന്ദ്ര സർക്കാരിനുള്ള സ്വാധീനം ഉപയോഗിച്ചാണ് അദ്ദേഹം കേരളത്തിൽ ഒരു സ്പെഷ്യൽ അരി വിതരണം നടത്താൻ പോകുന്നത് തടഞ്ഞത്? അത് തടഞ്ഞതുകൊണ്ട് എന്താണ് അദ്ദേഹം ഈ നാട്ടിൽ നേടിയത്? അന്നം മുടക്കി എന്ന പേര് വല്ല കാര്യമുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഈസ്റ്ററും വിഷുവും റംസാനും ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ കടന്നുവരുന്ന ഒരു വേളയിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണകരമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് അതിനെ പ്രശംസിക്കുന്നതല്ലേ ഒരു പ്രതിപക്ഷ നേതാവിന് ചേർന്ന ഉത്തമമായിട്ടുള്ള രീതി എന്ന് പറയുന്നത്? അല്ലാതെ എന്തിനും കയറി വഴിമുടക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ ഒരു പതിവ് രീതിയാണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും ജനം അംഗീകരിക്കില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തുരങ്കം വെയ്പ്പുകൾക്ക് അപ്പപ്പോൾ തന്നെ തിരിച്ചടി കിട്ടുമെന്ന് പ്രതിപക്ഷ നേതാവിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തിനും ഏതിനും കോടതിയിൽ ഹർജിയുമായി പോകുന്ന ആളാണ് രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നടന്ന ലോക്ഡൌൺ കാലയളവിലും അല്ലെങ്കിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ പല കാര്യങ്ങൾക്കും കോടതിയിൽ പോയി അദ്ദേഹം നാണം കെട്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇക്കുറിയും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ പരാതി കൊടുത്താണ് അദ്ദേഹം സ്പെഷ്യൽ അരി വിതരണം, അതായത് മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് 15 രൂപയ്ക്ക് 10 കിലോ അരി കിട്ടുന്നൊരു സമ്പ്രദായമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുവിപണിയിൽ 1 കിലോ അരിക്ക് 40 രൂപയാണ്. 40 രൂപ മുതൽ അങ്ങോട്ടുള്ളതാണ് വില എന്ന് പറയുന്നത്. അത് ജയ അരി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സുലേഖ അരി ആയിക്കോട്ടെ, മട്ട അരി ആയിക്കോട്ടെ, ഏതിനായിരുന്നാലും നല്ല വില വിപണിയിലുണ്ട്. ആ സന്ദർഭത്തിൽ ഓരോ വീടുകളിലും അത് പൈസ ഉള്ളവനെന്നോ അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവനെന്നോ അങ്ങനെയൊന്നും ഒരു വേർതിരിവില്ലാതെ എല്ലാത്തരം വിഭാഗക്കാർക്കും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വേണം വിചാരിക്കാൻ. അതാണ് ഒരാളുടെ മനഃശുദ്ധി അല്ലെങ്കിൽ നല്ല മനസ്സെന്ന് പറയേണ്ടി വരുന്നത്. ഇത് പട്ടി പുല്ല് തിന്നേയുമില്ല, പശുവിനെ തീറ്റിക്കേയില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് പറയേണ്ടി വരുന്നു. അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തുമ്പോഴും അതിൽ ഖേദപൂർവം തന്നെയാണ് പറയേണ്ടി വരുന്നത്. കാര്യം തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിലായിക്കോട്ടെ, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അരിയും കിറ്റും മേടിച്ചു കൊണ്ടുപോയി വോട്ട് ചെയ്യുമെന്ന് ധരിക്കുന്നവരാണോ ഇവിടുത്തെ പ്രതിപക്ഷാംഗങ്ങൾ? അത്രമാത്രം മനോനിലയുള്ളവരാണോ ഇവിടുത്തെ നാട്ടുകാരും ജനങ്ങളും എന്നാണോ കോൺഗ്രസിലെ നേതാക്കന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അവർക്ക് സമ്മതിദാന അവകാശം വിനിയോഗിക്കേണ്ട സന്ദർഭത്തിൽ കുറച്ച് അരിയും ഒരു കിറ്റും കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് മാറി വോട്ട് ചെയ്യുന്നവരാണ് ഈ നാട്ടിലെ ജനങ്ങളെന്ന് നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതിന്റെ ഭാഗമാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചത്. അതിനെ പിന്താങ്ങി അത് കൃത്യമായി എത്തേണ്ട കൈകളിൽ എത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയാണ് പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ളവർ ചെയ്യേണ്ടിയിരുന്ന കാര്യം. അല്ലാതെ ഇതിനെ വഴിമുടക്കി അല്ലെങ്കിൽ അന്നം മുടക്കി എന്ന പേരിലൊക്കെ അറിയപ്പെടുമ്പോൾ നിങ്ങൾക്കെതിരെ ഈ നാട്ടിലെ ജനങ്ങൾ കൂടുതൽ നെഗറ്റീവായി ചിന്തിക്കുകയാണ്. ഇത്തരത്തിൽ ജനങ്ങൾക്ക് കിട്ടുന്നത് പോലും തടയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് അധികാരത്തിലേക്ക് വന്നാൽ എന്താണ് അവസ്ഥയെന്ന് അവർ ചിന്തിച്ചാൽ എങ്ങനെയാണ് കുറ്റം പറയാൻ കഴിയുക? അത് സ്വാഭാവികമാണ്. ഓരോരുത്തരുടെ വീട് ഇപ്പോൾ പരിശോധിച്ചാൽ ഒരു കുടുംബ ബജറ്റ് ഉണ്ട് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. ആ ബജറ്റിനുള്ളിൽ നിന്ന് എങ്ങനെ ജീവിക്കുമെന്നുള്ളത് ഓരോരുത്തരും ഓരോ മാസം അതിന് പ്രത്യേക അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ അരി മേടിക്കാനും ഇതിനൊക്കെ മാസാവസാനം എത്തുമ്പോൾ ചെറിയ വരുമാനമുള്ള വീടുകളിലൊക്കെ ഇതൊരു വലിയ അനുഗ്രഹമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവർക്ക് കിട്ടാൻ പോകുന്നതിനെ തടഞ്ഞു വെച്ച് മെയ് മാസം വരെ ഇതൊക്കെ തടഞ്ഞു വെച്ചാൽ നിങ്ങൾ ഈ നാടിനോട് കാണിക്കുന്നത് വലിയൊരു ചതിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്ന വിധി അല്ലെങ്കിൽ സ്റ്റേ നിങ്ങളുടെ കരണത്തേറ്റ അടിയാണെന്ന് പറയേണ്ടി വരുന്നത്. ആ സ്റ്റേക്ക് ഒരുപാട് ജനവിഭാഗങ്ങളുടെ വലിയ പിന്തുണയും ഉണ്ടാകും. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാനും സാധ്യതയുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവിന് ബോധ്യപ്പെടാൻ പോവുകയാണ്. ആർക്കെങ്കിലുമൊക്കെ നല്ലതുണ്ടാക്കുകയാണ് രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ഇന്നത്തെ കാലത്ത് ചെയ്യേണ്ടത്. അല്ലാതെ ആ സ്വാധീനവും അധികാരത്തിലിരിക്കുന്ന ആ കസേരയുടെ വില നിങ്ങൾ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളതാവണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ വീഴ്ചയിൽ കഴിഞ്ഞ 2-3 ദിവസമായി കോൺഗ്രസിനെതിരെ വ്യാപകമായ പ്രതിഷേധം സോഷ്യൽ മീഡിയയിലെല്ലാം ഉയർന്നു വന്നു. അത്തരത്തിൽ അന്നം മുടക്കികൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ പോലും നിങ്ങൾ അപഹാസ്യനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഫെബ്രുവരി 4 ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു, മുൻഗണന ഇതര വിഭാഗത്തിന്റെ റേഷൻ കാർഡുകാർക്ക് 10 കിലോ അരി കൊടുക്കാമെന്നുള്ള കാര്യം. ഫെബ്രുവരി 4 തീരുമാനമാണ്, കഴിഞ്ഞ ബജറ്റിലെടുത്ത തീരുമാനമാണ്. ആ തീരുമാനം ഈ നാട്ടിൽ നടപ്പിലാക്കുന്നതിന് നിങ്ങൾ എന്തിനാണ് എതിർന്ന് നിൽക്കുന്നത്? അപ്പോൾ നിങ്ങൾ ജനങ്ങൾക്ക് നല്ലത് കിട്ടുന്നതിന് താല്പര്യമില്ലാത്തവരാണെന്നല്ലേ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു സന്ദേശമായി പ്രചരിച്ചത്? തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയ്ക്കിന്റെ ആ തീരുമാനം അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിലും ഹൈക്കോടതി അതിന് സ്റ്റേ അനുവദിച്ചതോടുകൂടി നിങ്ങളെടുത്ത തീരുമാനവും കമ്മീഷൻ എടുത്ത തീരുമാനവും തെറ്റാണെന്ന് ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ട്.
ഇത്തരത്തിൽ അരി കൊടുത്തു അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് തരണമെന്ന് ഏതെങ്കിലും വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അവർ വോട്ട് ചെയ്യുമെന്നാണ് പ്രതിപക്ഷ നേതാവ് കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഓരോ വീട്ടിൽ ഓരോ ചാക്ക് അരി കൊടുക്കും എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുമോ എന്ന് നോക്കിയാൽ പോരെ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ ഇത്തരത്തിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ഏത് പ്രവർത്തനം ഏത് സർക്കാർ കൈക്കൊണ്ടാലും അതിനെ തുറന്ന മനസ്സോടെ ശ്ലാഘിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് പണ്ട് കാലഘട്ടത്തിൽ ഇതൊക്കെ തടയുന്നതും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോലുള്ള ഒരു വലിയ പ്രചാരണത്തിനായുള്ള ഒരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും ജനങ്ങൾ വലിയ തോതിൽ അറിയാൻ പോകുന്നില്ലായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ചില മാധ്യമ സ്ഥാപനങ്ങളെ മാത്രം നിങ്ങൾ വിശ്വാസം അർപ്പിച്ച് ചില കാര്യങ്ങൾ ചെയ്താൽ അതൊന്നും ഫലവത്താവില്ല അത്തരം മാധ്യമ സ്ഥാപനങ്ങളുടെ കൂടി വിശ്വാസത്തെ തകരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ടുള്ള സംവിധാനം ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് എന്ന് ചെന്നിത്തല അറിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ അടിക്കടി ഇങ്ങനെ നിങ്ങൾ നാണം കെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് രമേശ് ചെന്നിത്തല നാണം കെടുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ പരിക്കേൽക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്കാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പിഴവിന് ഈ പറയുന്ന നേതൃത്വത്തിലെ മുഴുവൻ പേരും മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ആര് മറുപടി പറഞ്ഞാലും ഇത്തരം വിഷയങ്ങളിൽ അത് പോരാത്തതായി വരും ആ പോരാത്തതായി വരുന്നത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഉയർത്തിയ വിമർശനത്തിന് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തിക്ക് കൃത്യമായ ന്യായീകരണം കണ്ടെത്താനാകാതെ ഇവിടത്തെ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും മാധ്യമങ്ങൾക്ക് മുന്നിൽ ബബ്ബബ് അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത നടപടിക്കെതിരെ ഹൈക്കോടതി കൃത്യമായി ബോധ്യപ്പെട്ട് ഉടനടി തന്നെ സ്റ്റേ അനുവദിച്ചു കൊടുത്തെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണെന്ന് കൃത്യമായി വെളിവാക്കുന്നുണ്ട് അരിവിതരണം സ്കൂളുകളിൽ നടത്തുന്നത് സ്കൂളുകൾ അടയ്ക്കുന്നത് മാർച്ച് മാസത്തിലാണ് മാർച്ച് മാസത്തിൽ അടച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തിൽ എങ്ങനെയാണ് അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുക സ്കൂളുകളിൽ കൃത്യമായിട്ട് സ്റ്റാഫുകൾക്ക് വരാനുള്ള സാഹചര്യമല്ല വെക്കേഷൻ കാലം എന്ന് പറയുന്നത് അപ്പോൾ ആ സന്ദർഭത്തിലൊക്കെ വിതരണം ചെയ്യാനുള്ള സാധനമല്ല ഇപ്പോൾ കൊടുക്കുന്നത് സ്കൂൾ അക്കാഡമിക് ഇയർ ക്ലോസ് ചെയ്യുന്ന മാർച്ച് മാസത്തിൽ അത്തരം കാര്യങ്ങൾ വിതരണം ചെയ്ത് തീർക്കുന്നത് ഒരു പ്രചരണ തന്ത്രമാക്കി എടുക്കാനാണെന്ന് നിങ്ങൾ പറയുമ്പോൾ അത് നിങ്ങൾ പറയുമ്പോൾ മാത്രമാണ് പുറത്തറിയുന്നത് സ്കൂൾ കുട്ടികൾക്കെല്ലാം അരിവിതരണം ആരംഭിച്ചു എന്നുള്ള കാര്യം ഇതൊന്നും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതല്ല ഇതെല്ലാം രമേശ് ചെന്നിത്തല പറയുമ്പോൾ ജനങ്ങൾ അറിയുകയും മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വന്നൊരു കാര്യമാണ് 25 കിലോയും 15 കിലോ അരിയൊക്കെ കുട്ടികൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് എന്തൊക്കെ ആയിരുന്നാലും ശരി ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ആ സംവിധാനത്തിലൂടെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്നതിനെ തടയാൻ ശ്രമിച്ചാൽ അവർക്കെതിരെ ജനരോഷം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് സ്പെഷ്യൽ അരി വിതരണത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി കൊടുത്ത് രമേശ് ചെന്നിത്തല തടഞ്ഞതോടുകൂടി അദ്ദേഹത്തിന് കൃത്യമായി ബോധ്യപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നടക്കുന്നതാണ് അന്തസ് എന്നുള്ള കാര്യം രമേശ് ചെന്നിത്തല ഓർത്താൽ നന്നായിരിക്കും.